കണ്ണൂർ കേളകം അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വയ്ക്കാനായില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണ വലയത്തിൽ നിന്നും കടുവ രക്ഷപ്പെട്ടു കടുവയെ മയക്കുപെടി വയ്ക്കാനുള്ള ദൗത്യം ഇന്നും തുടരും എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് സന്തോഷ വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കേളകം അടയ്ക്കാത്തോട്ട് മേഖലയിൽ നിലനിൽക്കുന്നത് ഇന്നലെ ആദ്യം ഇതിനെ വലയിട്ടു പിടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല പിന്നീട് മയക്കുപെടി വയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് പോയി പക്ഷേ കടുവ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ആ പ്രദേശത്തെ ഒരു സാഹചര്യം എന്താണ് വനംവകുപ്പ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് മനു ഈ ഇരിട്ടി അടക്കാത്തോട് കേളകത്തിനടുത്തുള്ള അടക്കാത്തോട് കരിയാങ്കാപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യമുള്ളത് ഒരു ആറ് ദിവസം മുൻപേ തന്നെ ഇവിടെ കടുവയെ കണ്ടതായി പലരും പറഞ്ഞിരുന്നെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്നാൽ ശനിയാഴ്ച ഉച്ചയോടുകൂടി ഈ കരിയാങ്കാപ്പിൽ കടുവ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യം അവിടെയുള്ള ഒരു പ്രദേശവാസി മൊബൈലിൽ പകർത്തിയതോടുകൂടിയാണ് കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണമാകുന്നത് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു അതോടൊപ്പം തന്നെ അതിനെ പിടികൂടുന്നതിനായി അവിടെ കൂട് സ്ഥാപിക്കുകയും എല്ലാം ചെയ്തു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അവിടെയുള്ള ഒരു കൃഷിസ്ഥലത്ത് കടുവയുടെ കണ്ട കടുവയെ കണ്ടത് കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചത് അതിനുശേഷം ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളായിരുന്നു ആരംഭിച്ചത് ഈ കടുവ പരിക്കുകളുണ്ട് അത് നിലയിലാണ് എന്നുള്ളതായിരുന്നു വനംവകുപ്പ് പറഞ്ഞിരുന്നത് കാരണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ കണ്ട സമയത്ത് അത് അവശനായ ഒരു സ്ഥലത്ത് കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇതിന് ഒരു വലയെല്ലാം സ്ഥാപിച്ച് അവിടെ വനംവകുപ്പ് ശക്തമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു കാസർഗോഡ് നിന്നും മയക്കുവടി സംഘം എത്തി ഈ കടുവയെ വെടിവെക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും വൈകുന്നേരം നാലുമണിയോടുകൂടി ആരംഭിച്ചതാണ് എന്നാൽ അവിടെയും നേരത്തെ നമ്മൾ വയനാട്ടിലെല്ലാം കണ്ടതുപോലെ ഈ മയക്കുപടി വെക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ആ ഇടതൂർന്ന മരങ്ങളുള്ള ഒരു പ്രദേശം അത്തരത്തിൽ അവിടെയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് വളരെ വേഗത്തിൽ അതിന് സാധിക്കാതെ വന്നു എന്നാൽ ആ പ്രദേശത്തു നിന്നും കടുവയെ അല്പം മാറ്റുന്നതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുകയും പന്തമിറയുകയും എല്ലാം ചെയ്തു എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ലാത്തതിനാൽ കൂടുതൽ അടുത്തേക്ക് തിരച്ചിൽ മാറ്റിയപ്പോഴാണ് അവരുടെ നിരീക്ഷണ വലയത്തിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും കടുവ അപ്രത്യക്ഷമായത് ഏതായാലും അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ദൗത്യം വിജയിച്ചില്ല ഇപ്പോൾ രാവിലെയും ഈ കടുവയെ കുളായുള്ള പരിശോധന അവിടെ തുടരുകയാണ് മയക്കുപടി വെക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത് സ്ഥലത്ത് വൻ പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധവും ഇന്നലെ രാത്രി വൈകിയും ഉണ്ടായിരുന്നു കാരണം തുടർച്ചയായി വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള ഒരു പ്രദേശം അതിന് തൊട്ടടുത്ത മറ്റൊരു പ്രദേശത്തെ ക്ഷമിക്കണം പുലിയുടെ സാന്നിധ്യവും കൂടി നാട്ടുകാർ കണ്ടെത്തതായി പറയുന്നുണ്ട് അത്തരത്തിൽ തുടർച്ചയായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഭയചകിതരായ ആളുകൾക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന പ്രദേശത്ത് കേളകം കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നുള്ള ചെയ്യുന്നത് ഏതായാലും ഇന്ന് രാവിലെ വീണ്ടും ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള പരിശോധനയും മയക്കുപെടി വെക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മനു ശരി ശരി സന്തോഷ് ഏതായാലും അത് ഗൗരവതരമായ ഒരു സാഹചര്യമാണ് നേരത്തെ നമ്മൾ പലതവണ അഡ്രസ്സ് ചെയ്യപ്പെട്ടൊരു വിഷയം കൂടിയാണ് ഈ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വന്യജീവികൾ കാട്ടിൽ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന പശ്ചാത്തലം സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉയരുക അത് സ്വാഭാവികമാ സ്വാഭാവികം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തും സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഈ കടുവയെ എങ്ങനെയെങ്കിലും പിടികൂടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങളാണ് സന്തോഷം നൽകിയത്